ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇതാ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് ഓട്ടട ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ കടലയും, കുറച്ച് കടലയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാനലുള്ളത് നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അച്ചാറായിരുന്നു കേട്ടോ, വെളുത്തുള്ളിയുടെ അച്ചാർ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ നമുക്ക് പിന്നെ ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ തലേന്ന് നല്ലോണം കഴുകിൻ്റെ ശേഷമായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതൊന്നും കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമുക്കൊന്ന് ഈ ഒരു മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ അതാ നമ്മളിത് പിന്നെ അരി കൈ വെച്ചിട്ടുണ്ട് കോരിക്കാണ്ട് ഇതായി ജാറൊക്കെ ഇട്ട് കൊടുക്കണ്ട. അപ്പൊ ഞാൻ അരിപ്പയൊക്കെ ഇടാൻ നിക്കലില്ല, ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് വേണ്ടി പിന്നെ അരിപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം വാർത്തിന് ശേഷം അരച്ചെടുത്താലും മതി. അപ്പൊ ഞാന് പിന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കപ്പിന് 2 കപ്പ് അരിയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെള്ളം ഓവറായി പോകരുത്. ഇനി ഈ ഒരു പാത്രത്തിന് ഇതാ ഒരു പാത്രം ഞാൻ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓട്ടറ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ചോറ് ഓവറായി ഇട്ട് കൊടുത്താലും വറ്റങ്ങട്ട് ഇതാവും കേട്ടോ. അപ്പൊ ഓവറാവാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇതാ കുറച്ച് തേങ്ങ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അരക്കണിക്ക് കൂട്ടിയിട്ടില്ല കേട്ടാ. അങ്ങനെ അരച്ചെടുക്കാം നമുക്ക് തേങ്ങ. പിന്നെ നമ്മൾ ഈ അരി അരക്കണ കൂട്ടിലാണ്ട് അരച്ചെടുത്താലും മതി. അപ്പൊ ഞാൻ പിന്നെ അരച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ കടിക്കാനും വേണ്ടി ഇങ്ങനെ അവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ മാവ് ഒന്ന് പാകമാണോ എന്ന് നോക്കുക. ഓവർ വെള്ളമായി പോകരുത്, അങ്ങനെ നമ്മൾ ഓട്ടട പിന്നെ കിട്ടൂല, പിന്നെ ആകെ നന്നായി കിട്ടൂല കേട്ടോ. അപ്പൊ നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ട് തുടങ്ങാം. അപ്പൊ ഈ ഒരു മാവിന്റെ ഒരു പാകം എന്ന് പറയുന്നത് പിന്നെ ഓവർ ടൈറ്റും എന്നാലും പറ്റന് ലൂസും ആവരുത്. അതിന്റെ 2 അടിയിലുള്ള ഒരു പാകം ഉണ്ടല്ലോ മാവിന്, ആ ഒരു രീതിയിലാണ് നമ്മളിത് വെള്ളം കൊഴിച്ച് പാകാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് പിന്നെ ഓട്ടട ചുട്ട് തുടങ്ങാം. അപ്പൊ നമ്മളിതാ പിന്നെ ഗ്യാസ് മേലാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ഓട്ടട ചുട്ടെടുക്കുമ്പോൾ ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് തീ ഒന്നാണ്ട് കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ നമ്മളിനി ഓട്ടട ഓരോന്നായിട്ട് അങ്ങനെ കണ്ട് ചുട്ടെടുക്കുകയാണ്. അപ്പൊ നല്ലോണം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും പറയണതായിരിക്കും. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഇതാ കണ്ടില്ല, ഓട്ടട നല്ലോണം ആരെടുത്ത് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഓട്ടട ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇത് ഞാൻ ചോറിനുള്ള വെള്ളം നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് അടുപ്പ് പുറത്താണ് ഇട്ടുള്ളത്. അപ്പൊ ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറിനുള്ള വെള്ളം. അപ്പൊ ഇന്ന് മോനക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചോറൊക്കെ വേഗമുണ്ട് അടുപ്പത്ത് തീം വെക്കുകയാണ്, സ്കൂൾക്ക് കൊണ്ടാവണല്ലോ. അങ്ങനെ നമ്മള് ഓട്ടടൊക്കെ ഇവിടെ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ നല്ലോണം നന്നായിട്ടുണ്ട്. പിന്നെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അടിഭാഗം. അപ്പൊ നമ്മൾ ഈ പണിന്റെ തിരക്ക് കൂടി അങ്ങോട്ട് ഇവിടെ പോയണതിയിൽ പിന്നെ ചിലതൊക്കെ ഇങ്ങോട്ട് 1-2 എണ്ണമൊക്കെ ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് പിന്നെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ടല്ല, ഒന്ന് ചെറുതായിട്ട്. അപ്പൊ ഇതാ നല്ലോണം നന്നായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ ഇതാ നമ്മള് പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വട്ടത്തിൽ ഒന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മുളും മഞ്ഞളും ഉപ്പിട്ട് കാണുന്നാണ് കുഴച്ചെടുത്തിട്ടാണ്ട് പിന്നെ വെളിച്ചെണ്ണയിലാണ്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവനക്ക് ഈ ഒരു സാധനം മാത്രം പറ്റുള്ളൂ കേട്ടോ, ഇതും പിന്നെ അതുപോലെ സോയാബീനാണ് ഇഷ്ടമുള്ളത്. ബാക്കിയുള്ള ഈ പയറുപ്പേരൊന്നും കൊടുത്തയച്ചിട്ട് യാതൊരു കാര്യമില്ല, വലിയ തൃപ്തി ഒന്നും ഇല്ല. പിന്നെ നമ്മൾ അതിന്റെ അടിയിൽ ഇതാ പയറും പിന്നെ അരിഞ്ഞൊക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള അരിയൊക്കെ ഒന്നാണ് കഴുകിയെടുക്കട്ടെ. അങ്ങനെ ഇതാ അരിയൊക്കെ നമ്മള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലാസ്ക് കുറച്ച് വെള്ളവും പിന്നെ എടുത്ത് വെക്കലുണ്ട് നമുക്ക് കുടിക്കാനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്.
ഇനിതാ ഞാന് കടലൊക്കെ ഒന്ന് കഴുകി കറി ഒന്ന് റെഡിയാക്കി എടുത്തട്ടെ. അപ്പൊ കടലിന്റെ റെസിപ്പിയൊക്കെ കുറെ വട്ടം കാണിച്ചതാണ്. പിന്നെ അപ്പൊ അതിനുള്ള ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങും ഇഞ്ചും വെളുത്തുള്ളിയും തക്കാളിയും വലിയുള്ളിയും കറിവേപ്പിലൊക്കെ അധികം ഇട്ടെടുത്തിട്ട് മുളും മഞ്ഞളും ഉപ്പും മസാല ഒക്കെ ഇട്ടിട്ട് ആണ് വേവിച്ചെടുക്കാണ്. നാടൻ രീതിയിലാണ്ട്ടാ ഞാൻ വെക്കാറുള്ളത്. വാട്ടിയിട്ടൊന്നും വെക്കാറില്ല. ഇങ്ങനെയാണ് വെക്ക പിന്നെ ആണ്ട് വേവിക്കലാണ്. അങ്ങനെ ഇതാ കടല നമ്മൾ അടുപ്പത്താണ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മറ്റൊരടുപ്പത്ത് ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതാ പൊരിക്കാനും വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കടല വെന്ത ആ ഒരു അടുപ്പത്ത് തന്നെ നമ്മളിതാ പയറ് പിന്നെ അതുണ്ടാക്കാനും വേണ്ടി ഇതാ പിന്നെ എണ്ണയ്ക്ക് കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ പയറിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് കണ്ട ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉരുളക്കിഴങ്ങ് ഇതാ തിരിച്ചും മറിച്ചൊക്കെ അതിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഇതാ പിന്നെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒന്നാണ്ട് കോരി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കടല പിന്നെ എണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഉണക്കമുളകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറവിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചോറും പിന്നെ വെന്ത് അതും റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ഒന്ന് ചോറാണ്ട് ഊറ്റി കൊടുത്താട്ടെ. പിന്നെ ഓനക്ക് ഏതായാലും വണ്ടിയൊക്കെ വരാനുള്ള നേരമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഓനക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ചോറൊന്ന് പിന്നെ ആക്കാനുണ്ട്. അപ്പോൾ ഇതാ മോൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും വെള്ളമൊക്കെ നമ്മൾ ഇതാ ഇവിടെ റെഡിയാക്കി കിറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാഗും ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം മോന് പിന്നെ മദ്രസക്ക് പോയതാണ് കേട്ടോ. പിന്നെ ഇനി അവന് മദ്രസന്നാണ്ട് പിന്നെ കയറും സ്കൂൾ വണ്ടിയിൽ. പിന്നെ ബാഗ് ഞാൻ ഇവിടെ നിന്നാണ്ട് പിന്നെ വണ്ടിക്ക് വെച്ച് കൊടുക്കലാണ്. അപ്പം ഇനി നമ്മൾ ഏതായാലും പിന്നെ സിറ്റ് ഔട്ട് പോയിരിക്കട്ടെ. പിന്നെ ഒരു സമാധാനം ഉണ്ടാവും നമ്മൾ അകത്തു നിന്ന് പിന്നെ അകത്തെ പണി എടുത്തുകൊണ്ട് വന്നാൽ വണ്ടി വന്ന് പോവുക ഓണടിക്കുക എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പൊ ഞാൻ ഇതാ സമയത്ത് ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുക ഇരിക്കലാണ് കേട്ടോ. അപ്പൊ നമ്മളെ അടുപ്പത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്നാണ്ട് ഒരു ഭാഗത്ത് കണ്ട് ഒതുക്കി വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ സിറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കണത്. പാത്രമൊക്കെ ഇനി ഇവന് വണ്ടിയൊക്കെ പോയിന്റെ ശേഷമാണ് കൈകാൻ നിൽക്കാല്. അപ്പൊ ഇതാ പിന്നെ നമ്മളെ കൂടെ നമ്മളെ അപ്പൂസും ഉണ്ട്. പിന്നെ ഈ കാണേണ്ട ഈ ഒരു ജമന്തിന്റെ രണ്ട് വെറൈറ്റി ചെടി അത് ഇന്നലെ പിന്നെ കാക്ക വന്നപ്പോൾ കൊടുന്നത് അണ്ടച്ചമ്മാട്ടിന്ന് പിന്നെ വാങ്ങിച്ചതാണ് ഇങ്ങനെ കണ്ടപ്പോള് പറഞ്ഞ്. അപ്പൊ ഒരു പിന്നെ ഈ ഒരു ചട്ടിയിൽ തന്നെ ഒരു നാല് തൈ ഉണ്ട് കേട്ടോ. ഒരു കളർ ഈ ഒരു ഓറഞ്ച് കളറും മഞ്ഞ കളറും നാല് തൈ വീതം ഉണ്ട് ഈ ഒരു ചട്ടിയില്. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാന്. സീസണൽ പ്ലാന്റ് ആണ്. പിന്നെ എനിക്ക് എന്താണെന്ന് അത് ഉണ്ടായി കിട്ടാൻ പോലെ ഞാൻ അതിന്റെ മുന്നേ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു രസം കണ്ട് കാണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ്ട് കേടെന്ന് പോവുകയാണ് ഈ ഒരു ചെടി. അപ്പൊ ഈ ഒരു ചെടീന്റെ കെയറിങ് അറിയാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ഉണ്ടാവാത്തത്. പിന്നെ പിന്നെ ഇതാ നമുക്ക് ടെട്ടിൽ വൈനിന്റെ ചെടിയും കിട്ടിയിട്ട്. അപ്പൊ ഉമ്മ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊടുന്നതായിരുന്നു. നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്ന് കിട്ട് വെയിലടിക്കണ ഒരു ഭാഗമായതുകൊണ്ട് പിന്നെ ഒരു യെല്ലോ കളർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി അതൊരു ഷെയ്ഡ് ഭാഗത്തേക്ക് എടുത്തു വെക്കണം. അപ്പൊ ഞാൻ എപ്പോ ഉണ്ടാക്കിയാലും ഞാൻ പിന്നെ വെയിൽ തട്ടാൻ പാടില്ലാത്തല്ലേ വിചാരിച്ചത് ഷെയ്ഡ് ഭാഗത്തേക്ക് വെക്കും. പക്ഷെ അതിങ്ങനെ വെള്ളമൊക്കെ ഓവറായിട്ട് അതാണ്ട് ചീഞ്ഞ് പോവലാണ്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്താ ഇത് തണലത്തൊക്കെ ഒന്ന് വെക്കാൻ നിന്നില്ല കേട്ടോ. നേരെ ഇട്ടിങ്ങോട്ട് പുറത്തേക്ക് തന്നെ അത്യാവശ്യം വെയിലൊക്കെ തട്ടുന്ന ഭാഗത്തേക്കാണ്ട് വെച്ച് കൊടുത്ത്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ ചീഞ്ഞ് പോയില്ല കേട്ടോ. പിന്നെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ മോന്റെ വണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഏതായാലും മുറ്റടിച്ച് എല്ലാച്ചിട്ട് ചൂലൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഒന്നും കെട്ട് ഇങ്ങോട്ട് അടിച്ചേരിയപ്പോത്തിന് വണ്ടി വന്നും ചെയ്ത്. അങ്ങനെ പിന്നെ ഞാൻ ബാഗ് കണ്ട് വണ്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിച്ചു തരാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വണ്ടി കാത്തുക്കണ ഈ ഒരു സമയത്താണ് മുറ്റം അധികവും അടിച്ചു തരാൻ വേണ്ടി നിൽക്കാറുള്ളത്. അപ്പൊ പിന്നെ വണ്ടി ഇന്നിപ്പോ ചെടീന്റെ അടുത്തൊക്കെ ഒന്ന് ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നപ്പോഴേക്കും സമയം കുറച്ചായി. അപ്പൊ ഞാന് പിന്നെ അടിച്ചു തരുന്നപ്പോ ഒരു വണ്ടി വന്നും ചെയ്തു. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ മുറ്റം മുഴുവനാക്കി അടിച്ചു തരാനൊന്നും നിന്നില്ല. ചൂലൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ നേരെ അകത്ത് കണ്ട് പോയത്. അകത്ത് പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചതിന്റെ ശേഷം പിന്നെ അകത്തെ പരിപാടി കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് മുറ്റടിച്ചു തരാൻ ഇറങ്ങാന്ന് വിചാരിച്ച്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അങ്ങനത്തെ നമ്മൾ പാത്രം കഴുകലൊക്കെ കണ്ട് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഇതാ ആ സിങ്കൊക്കെ ഒന്നാണ്ട് കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി അകൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരിയിട്ടാട്ടെ. അപ്പൊ ഇനി അടിച്ചു വരുമ്പോഴത്തെ കഥ പറയാത്തതാ നല്ലത്. മക്കളാണ്ട് സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല ബദർപ്പട കഴിഞ്ഞ മാതിരിയാണ്. അകെല്ലാം കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നിറയെ സാധനങ്ങൾ ഇക്കാരട്ടാ, ഒന്നല്ല അവര് കളിക്കണ പിന്നെ സാധനങ്ങൾ ഉണ്ടാവും അവിടെ ഇവിടെ ആയിട്ട് കിടക്കണ. അതുപോലെ ബുക്കിന്റെ കടലാസുകള് കൂർപ്പിച്ചത് എല്ലാതും ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പൊ അതൊക്കെ ഒന്നാണ്ട് അടിച്ചേരി വന്ന് ഞാനിത് സിറ്റൗട്ടൊക്കെ വന്നപ്പോ ഇവിടെ ഇതാ രണ്ടാൾക്കാർ ഇവിടെ നല്ല അടിപിടി അപ്പൂസും പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കുന്ന പൂച്ചയാണിത്. അപ്പൊ ഇവര് രണ്ടാളും കൂടി ഇങ്ങനെ അടിപിടി കൂടുകയാണ്. പിന്നെ നമ്മളെന്ത് ചെയ്ത് അവിടെ ചൂലൊക്കെ അവിടെ നിലത്ത് വെച്ച് കണ്ട് അവിടെ സിറ്റൗട്ടിൽ അവിടെ ഇരുന്ന് ഇവരെ അടിപിടിയൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് കുറച്ചു നേരം ഇരുന്നിട്ടാം. അപ്പൊ ആദ്യമൊക്കെ കൈയോണ്ട് ഒന്ന് അങ്ങോട്ട് കൊടുക്കും ഒന്ന് ഇങ്ങോട്ട് കൊടുക്കും അങ്ങനെയാണ് നിന്ന്. പിന്നെ വല്ലാണ്ട് അടി കൂടുണ്ട് എന്ന് കണ്ടപ്പോ പിന്നെ എന്ത് പണി ചെയ്ത് കാക്ക പിന്നെ കല്ലെടുത്ത് പായിപ്പിച്ചിട്ടാ. അങ്ങനെ നമ്മൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ ശേഷം ഇതെന്ന് ബത്തളായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മളിതാ പിന്നെ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ. അതിനൊന്ന് പച്ചയിലൊന്ന് പൊരിച്ചെടുക്കുകയാണ്. മുളും മഞ്ഞളും പിന്നെ ഉപ്പിട്ടുകാണ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഞാനൊന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെന്ന് ഉപ്പും മുളിയും പിടിച്ചോട്ടെ വിചാരിച്ചിട്ട്. അപ്പോഴേക്കും നമുക്ക് ഇനി ഇവിടുത്തെ റാക്കും പിന്നെ ടേബിളൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കാം. അങ്ങനെ തന്നെ നമ്മൾ അകം ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ തിരുമ്പാളുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഇത് അലുമിനിയം തോരയിടുകയാണ്. അങ്ങനെ നമ്മൾ തിരുമ്പേതൊക്കെ ഒന്ന് തോരട്ടെടുത്തതിൻ്റെ ശേഷം ഇതാ നമ്മൾ നേരത്തെ അടിച്ചേരി ഇത് മുഴുവനാക്കാൻ വേണ്ടിയിട്ട് ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളത്തിൻ്റെ ചാക്കാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ അതാണ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഉമ്മ നമ്മളെ മുറ്റത്തിൻ്റെ അപ്പുറം ഭാഗം ഉണ്ടല്ലോ മതിലിൻ്റെ അപ്പുറത്ത് പിന്നെ നല്ലോണം കച്ചറായി കിടക്കണം. അപ്പോൾ ഇതാ അവിടെ അടിച്ചു തരികയാണ്. അപ്പോൾ ഇതാ തേനീച്ചൻ്റെ കൂടാണ് കേട്ടോ ഈ ഒരു ചെടിമല് കാണുന്നത്, മതിലിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ മുന്നമ്മാനം ഒന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു, ഒന്ന് അടിച്ചു തരുമ്പോൾ കണ്ടിട്ടില്ലായിരുന്നു, അങ്ങനെ ഇട്ടെറിഞ്ഞ് പാഞ്ഞതായിരുന്നു ആള്. അപ്പം ഇന്ന് ഏതായാലും ശ്രദ്ധിച്ച് അടിച്ചു തരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ കൊക്കുമരത്തുമ്പോൾ ഇതാ കൊക്ക നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് മരങ്ങളുണ്ട് ഇവിടെ ഇങ്ങനെ മുന്നിൽ കുഴിച്ചിട്ടെടുത്തത്. അപ്പൊ അതുപോലെ ഓരോന്നീച്ച് അങ്ങനെ അങ്ങനെ പഴുത്തത് പിന്നെ കിട്ടും, ഒന്നാകട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഫസ്റ്റ് ടൈം ആണിട്ട് ഇങ്ങനെ ഉണ്ടാവണത്. നമ്മളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ പറിച്ചെടുക്കണത് കൊക്കോ. അപ്പൊ ഇതമ്മ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ട് അടിച്ചു വാരണത്, നല്ലോണം കച്ചറായിക്കെ എടുക്കുകയാണ്. അമ്മ ഇവിടെ പിന്നെ തൊടു അടിച്ചു തരുന്നുണ്ട്, ഞാനവിടെ അങ്ങനെ മുറ്റം അടിച്ചു തരികയാണ്. അപ്പൊ ഞാൻ ഈ അടിച്ചു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവില്ല എന്താണ് ഇപ്പൊ ഈ മുറ്റത്ത് ഇങ്ങനെ കിടക്കണത്. അപ്പൊ ആ കിടക്കണത് അടക്കാണ് കേട്ടോ, ഉണക്കാനും വേണ്ടി അവിടെ മുറ്റത്ത് ഉമ്മ ചിക്കിയിട്ടതാണ്. പിന്നെ അപ്പുറത്തുള്ളത് നമ്മൾ കുരുമുളക് ഉണക്കാനും വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ തന്നെ നമ്മൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഈ സിറ്റൗട്ടിന്റെ ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഈ ഒരു സിറ്റൗട്ടിലുള്ള ചെടികളൊക്കെ ഒന്ന് പിന്നെ ക്ലീൻ ആക്കണേ അതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിവിടെ ഇതിപ്പോ അടുത്ത് നന്നാക്കിയതാണ് കേട്ടോ ചെടികളൊക്കെ വെച്ചിരുന്ന ഈ ഒരു ഭാഗം. അപ്പൊ ഞാനിപ്പോ നന്നാക്കുന്നത് ഈ ഒരു പിന്നെ കട്ടമല നല്ലോണം ഉച്ചൊക്കെ കെട്ടി നല്ലോണം മണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ്ട് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. അല്ലാതെ നമ്മൾ വെള്ളം പൈപ്പ് കൊണ്ട് വെള്ളം പറഞ്ഞ് അടിച്ചിട്ട് ആ അങ്ങനെ വൃത്തിയായി കിട്ടണില്ല. അപ്പൊ ഞാനൊരു മെഷീൻ വെച്ചിട്ടാണ്ട് ക്ലീൻ ആക്കി എടുക്കാന്ന്. കണ്ടില്ല ഈ ഒരു സ്റ്റെപ്പിന്റെ അരിഭാഗത്തൊക്കെ നല്ലോണം ഇച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെഷീൻ വെച്ചാണ്ട് കഴുകിയാൽ നല്ലോണം വൃത്തിയായി കിട്ടും. അപ്പൊ നമ്മൾ ചെടിയൊക്കെ വെക്കുമ്പോൾ പിന്നെ ഒരാ വൃത്തിക്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭംഗിയില്ലല്ലോ കാണാന്. അങ്ങനെ നമ്മൾ ക്ലീൻ ആക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സിറ്റൗട്ടിന്റെ ഈ ഒരു മൂന്ന് ഭാഗവും സ്റ്റെപ്പും കണ്ടിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം മാറ്റണ്ടിട്ട് നമ്മൾ പിന്നെ നന്നാക്കിയതും അല്ലാത്ത ഭാഗവും കാണുമ്പോൾ. അപ്പൊ ഇത്രയും ഒരു ഭാഗമാണ് നമ്മള് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ഇപ്പൊ അടുത്ത് ക്ലീൻ ആക്കി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാനിതാ ജസ്റ്റ് ഒന്ന് കേട്ട് ഈ ഒരു സ്റ്റെപ്പിന്റെ ഭാഗത്തൊക്കെ ഒന്ന് കേട്ട് മെഷീൻ വെച്ചു കൊടുക്കുകയാണ്. ചളി മണ്ണൊന്നും ഇല്ല കേട്ടോ അവിടെ. അപ്പൊ ഞാൻ ഇനി കാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചു കാണാൻ അങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ ക്ലീൻ ആക്കലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒക്കെ ഒന്നാണ്ട് വെള്ളം വാർന്നൊന്നും ഇങ്ങോട്ട് തുടച്ചെടുക്കണം.
അപ്പം കുറച്ച് മണ്ണൊക്കെ ആണ് തെറിച്ചിട്ടുണ്ട് സിറ്റൗട്ടൊക്കെ നല്ലോണം. അപ്പം നല്ലോണം ഒന്ന് തുടച്ചെടുത്താട്ടോ, ഒന്ന് വെള്ളം പറഞ്ഞതിൻ്റെ ശേഷം ഒന്ന് വൈപ്പേരിയതിന് ശേഷം ഒന്നാണ് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ തുടക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാ മെഷീനിൽ നല്ലോണം മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്നാണ് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ മെഷീനൊക്കെ തുടച്ചിതാ ഞാൻ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള പൈപ്പും കൂടി ആണ് എടുത്ത് വെച്ചാട്ടെ. ഇത് എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നായ്ക്കളെങ്ങാനും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പൈപ്പ് എനിക്ക് 16 കഷ്ണമാക്കി തരും അവര്. അങ്ങനെ ഇതാ നമ്മൾ ക്ലീൻ ആക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.